ഒരു മുത്താലിമിനെ അല്ലെങ്കിൽ മതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഠനകാലത്തെ വലിയൊരു സ്വപ്നവും സന്തോഷവുമാണ് തൻ്റെ ഗുരുനന്മാരിൽ നിന്നും അല്ലെങ്കിൽ സാധാത്യങ്ങളിൽ നിന്നും സനതൊക്കെ വാങ്ങി തൻ്റെ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം സന്തോഷമായി വിരിയിച്ച് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബക്കാരുടെയുമൊക്കെ മുന്നിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് ആ ഒരു സമയത്തിനുള്ള കാത്തിരിപ്പിന് വർഷങ്ങളുടെ കഥ പറയാനുണ്ടാകും എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും പക്ഷേ ഇവിടെ അമീൻ ഹുദവി അരിപ്രായെന്ന മുത്താലിം തൻ്റെ പഠന സാഫല്യവുമായി ഹുദവി സനത് പാണക്കാട് തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് വാങ്ങി നേരെ പോയത് തൻ്റെ റബ്ബിൻ്റെ സവിധത്തിലേക്കാണ് നാദൻ അമീൻ ഹുദവിക്ക് പുറത്തു കൊടുക്കട്ടെ തൻ്റെ സുഹൃത്തിൻ്റെ വേർപാട് കണ്ണീരിൽ കുതിർന്ന മഷി കൊണ്ട് ഫേസ്ബുക്കിൽ ബഹാ ഉദവി എന്ന ആൾ കുറിച്ച വരികൾ കേൾക്കാം അനുജ സുഹൃത്ത് അമീൻ ഹുദവിയുടെ വിയോഗം മനസ്സിൽ വിങ്ങലുണ്ടാക്കുന്നു ഇന്നലെ സനതു വസ്ത്രം അണിഞ്ഞവൻ ഇന്ന് കഫൻ പുടവ അണിയാനായിരുന്നു വിധി അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അമീൻ നിഷ്കളങ്കനായിരുന്നു ആരോടും പുഞ്ചിരിക്കുന്ന സ്വാത്വികൻ സഹപാഠികൾക്കും അധ്യാപകർക്കും അവനെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ് ഈ വിനീതനടക്കമുള്ള പലരും സാരഥ്യം വഹിക്കുന്ന പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ബദരിയ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ കീഴിലുള്ള കാളാവ് കണ്ടംപറമ്പ് പള്ളിയിലെ ഇമാം ആയിരുന്നു അദ്ദേഹം അതോടെ ബദരിയ മദ്രസയിലും വടക്കാങ്ങര മദ്രസയിലും സേവനം ചെയ്തു വരികയായിരുന്നു പന്ത്രണ്ട് വർഷം അറിവിൻ്റെ മാർഗത്തിൽ ജീവിച്ച അദ്ദേഹം ശിഷ്ടകാലം ഇപാദത്തിൻ്റെയും ആത്മീയതയുടെയും മാർഗത്തിലായിരുന്നു എൻ്റെ ഭാര്യാ പിതാവും നക്ഷബന്തിയ സരണിയുടെ ഖലീഫയുമായ ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദ് കാളാവ് ആത്മീയ സരണിയിൽ അംഗമായിരുന്നു അതിനാൽ തന്നെ എല്ലാ ദിക്ർ മജ്‌ലിസുകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു മൈക്കിലൂടെ ദിക്റുകൾ ചൊല്ലിക്കൊടുക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും മുന്നിൽ നിൽക്കും മജ്‌ലിസ് കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പുന്നതിനും ഭക്ഷണത്തിനു ശേഷം പാത്രം കൈകുന്നിടത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും ജീവിതത്തിൻ്റെ പൂർവാഹനത്തിൽ തന്നെ വീട് വിട്ടിറങ്ങുമോ എന്ന ആദിയാബാം നിത്യയാത്രക്കുള്ള പാതയം ആവോളം വാരിക്കൂട്ടാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാവുകളിൽ നടക്കുന്ന മജിരിസുകളിൽ നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ സന്ധിക്കും ദാറുൽഹുദ ആദിയ സംരംഭങ്ങളെക്കുറിച്ചും അപൂർവമായി സംസാരിക്കും ശിഷ്ടസമയം രോഗശയ്യയിലായ തൻ്റെ ഗുരുവിനെ പരിചരിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടജോലി പരസഹായം ആവശ്യമായി വരുന്ന ഏതു കാര്യത്തിനും അമീൻ ഓടിയെത്തും കുളിപ്പിക്കാനും ബാത്റൂമിലേക്ക് കൈപിടിക്കാനും എല്ലാറ്റിലും അമീൻ സഹായിക്കും വീട്ടിലെ ഒരംഗം പോലെയായിരുന്നു അമീൻ കേട്ടതെന്തും വിശ്വസിക്കാവുന്ന രീതിയിൽ നിർമ്മല ഹൃദയനായിരുന്നു അദ്ദേഹം അതിനാൽ ഒരു ജ്യേഷ്ഠുദവി സഹോദരൻ എന്ന നിലക്ക് അദ്ദേഹത്തെ ഗുണദോഷിക്കാനുള്ള സ്വാതന്ത്ര്യവും ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിരുവിട്ട സൂഫി ചിന്തയിലേക്ക് പോകുന്നതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന ആ സംഭാഷണത്തിനു ശേഷം പിന്നീട് അദ്ദേഹത്തെ വിളിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ അശ്രദ്ധയെ പഴിക്കുക അള്ളാഹു അവനെ നേരത്തെ വിളിച്ചത് അവൻ്റെ ഭാഗ്യമായിരിക്കും അള്ളാഹുവാണ് അറിയുന്നവൻ നിങ്ങളൊന്നും അറിയുന്നില്ല നാദാ അമീൻ ഹുദബിയെ സ്വീകരിക്കണമേ ഈയൊരു കുറിപ്പ് വായിച്ചപ്പോൾ കരയാത്തവർ ആരുമുണ്ടാവില്ല അത്രക്കും വിഷമകരമായ വാക്കുകളാണിത് കാരണം അദ്ദേഹം മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാന മാസങ്ങളിലൊക്കെ അദ്ദേഹം സൂഫി ചിന്തകളിൽ വ്യാപൃതനായിരുന്നു എന്നും കൂടുതൽ ഇബാദത്തിലേക്ക് നീങ്ങിയിരുന്നു നീങ്ങിയിരുന്നു എന്നുമൊക്കെയാണ് ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് നാദൻ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം